ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു മോളോസിൻ്റെ പുതിയൊരു ഹാപ്പി വീഡിയോ ഉണ്ടല്ലോ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ അത്യാവശ്യമായിട്ട് ഉപ്പുപാറ വരെ ഒന്ന് പോകണം. ബാങ്കിൽ പോകുന്നതാണ് ഏറ്റവും മെയിനായിട്ട്. പിന്നെ വേറെ മൂന്നാല് കാര്യം കൂടെ ഉണ്ട്, അപ്പോൾ ഉപ്പുപാറയ്ക്ക് പോകണം കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ, മറ്റേ എന്നാ പറയുന്നത് ഫേഷ്യൽ ചെയ്യുന്ന ആ ഫേഷ്യൽ ചെയ്തതിൻ്റെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള എൻ്റെ ഒരു മുഖമാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ലേശം പൗഡർ ഇട്ടിട്ട് കണ്ണു എഴുതി പിരി എഴുതി സിന്ദൂരം ഇട്ടിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് വേറെ മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല. ആ അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കിയോടെ, അത് പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നല്ല ഒരു അടിപൊളി ഹാപ്പി വീഡിയോ ആയിരിക്കും, സന്തോഷം നിറഞ്ഞ വീഡിയോ ആയിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പറക്കൊക്കെ പോയിട്ട് ഓടി വരാം. ഒരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. കോടമഞ്ഞ് കോടമഞ്ഞ് എന്നൊക്കെ കേട്ടോ, നമ്മുടെ മുറ്റം വരെ ഫുള്ള് മഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ് കേട്ടോ. ണ്ടോ ഇത് ദൈവമേ മതി. എനിക്കെന്നിട്ട് രാവിലെ ഭയങ്കര ചീറ്റിലേ, ഒരു അഞ്ചു മണിയായപ്പോൾ തുടങ്ങി തുമ്മലും ഭയങ്കര അസ്വസ്ഥത. എനിക്ക് ഈ മഞ്ഞടിക്കുമ്പോഴത്തേനുള്ള പ്രശ്നം കേട്ടോ, എനിക്ക് ഈ സ്നോഫീലിയാടെയാണ്. എന്നിട്ടാണ് തുമ്മലോ തുമ്മൽ. അപ്പോൾ ഞാനിപ്പം ചുമ്മാ കഥകൊന്ന് തുറന്ന് നോക്കിയതാണ്. പരപ്പാക്കൂടെ ബസ് പോകുന്നതിൻ്റെ ഓണം അടിക്കുന്നതാണ് കേട്ടോ, ടൂറിസ്റ്റ് ബസ് ആണെന്ന് തോന്നുന്നു. ഞാൻ മുകളിൽ പോയിട്ട് ശരിക്കെടുത്ത് കാണിക്കാം കേട്ടോ. കണ്ടോ മഞ്ഞെന്ന് വെച്ചാൽ മരം പോലും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷോ ഉണ്ടോ, നമ്മുടെ തെങ്ങ് വരെയുള്ള ഓണം കാണാം. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള മരങ്ങൾ, നമ്മുടെ പുറമിലെ മരങ്ങൾ കാണാം, അതിൻ്റെ അപ്പുറത്തോട്ടുള്ള മരങ്ങൾ പോലും കാണാൻ പറ്റുന്നില്ല. അയ്യോ, ഈ ശ്വാസം കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഈ കാലാവസ്ഥയാണ് നമുക്ക് ഇപ്പം പിടിക്കുകയല്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം. വേദനകളാണ് വിളകും, ശ്വാസം മുട്ടും എല്ലാം വരും. എനിക്ക് ഒരു അസുഖം ഇല്ലാണ്ടിരുന്നതാണ് കേട്ടോ, പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാനൊരു പരിപാടി കാണിച്ചു. പിന്നെ എനിക്ക് ശ്വാസം മുട്ടില്ല ഇടയ്ക്കിടയ്ക്ക്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ആ പിന്നെ ഒരു കാര്യം കാണിക്കാൻ പറ്റി, ഇതേ രഞ്ജിത്തിൻ്റെയൊക്കെ വീട്ടിൽ വിറ്റത്ത് വണ്ടി വന്നു കേട്ടോ. ദൈവമേ ഒത്തിരി സന്തോഷം, ഒത്തിരി കാണണം. ഞാൻ രാവിലെ എണ്ണീറ്റ് വന്നപ്പോൾ ഇതാ കണ്ടതേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം അവനവൻ്റെ മുറ്റത്തൊരു വണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ മുറ്റത്ത് തന്നെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഉണ്ടോ ഭയങ്കര മഞ്ഞ കേട്ടോ, ഭയങ്കര മഞ്ഞ്. നമ്മുടെ കുമ്പളത്തേലൊക്കെ നിറച്ച് കുമ്പളങ്ങി അവിടെ ഇവിടെ എല്ലാം ഉണ്ടായി കിടപ്പുണ്ട്, പക്ഷെ പറിച്ചെടുക്കണേ വലിയ ചടങ്ങാന്ന് തോന്നുന്നു. കണ്ടോ നമുക്കിനി ചെയ്യേണ്ട മെയിനായിട്ടുള്ള പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ, നമ്മുടെ ഈ കല്ലുകെട്ട് കണ്ടോ, കല്ലുകെട്ടെ കൂടെ കോൺക്രീറ്റ് ചെയ്യണം. അപ്പുറത്തേത് റോഡിൻ്റെ അപ്പുറത്തുകാരുടെ പറമ്പിൻ്റെ അതിൻ്റെ കെട്ട, ഇപ്പുറത്തേത് നമ്മുടെ കെട്ട്. അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യണം. അത് ഈ നമ്മുടെ പറമ്പിൽ മണ്ണിറക്കി കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. മണ്ണിറക്കി ഫില്ലാക്കണം, മണ്ണ് യോജിച്ചിട്ടൊന്നും കിട്ടുന്നില്ലെന്നേ. മണ്ണ് ഒന്നും കൊണ്ടുപോയി ഇറക്കി ഫിറ്റാക്കിയിട്ട് നമ്മുടെ ഈ ഒരു കാനാട് ഇത്രയും സൈഡും കൂടെ കല്ലുകെട്ട് കെട്ടണം. അതിന് കല്ല് നമ്മുടെ തെങ്ങിൻ ചോട്ടി കിടപ്പുണ്ട്, അതും കൂടെ ഒന്ന് കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനായിട്ടുള്ള വഴി ഒന്ന് ഇതാകാൻ പറ്റത്തുള്ളൂ. ആ കല്ലേക്കൂടെ ചാടിക്കിടപ്പ് ഭയങ്കര പാടാണ്. അങ്ങനെ അത് അത്യാവശ്യം ചെയ്യേണ്ട പണികളാണ്. ഉണ്ടോ നല്ല രസമില്ലേ, പൂക്കളൊക്കെ നിൽക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേരാ കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്, പക്ഷേ എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇതായിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. നിങ്ങളൊക്കെ ഓടും എണീറ്റ് ഉണ്ടല്ലോ. വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടുണ്ട് എല്ലാ കാര്യവും, ഇച്ചിരി തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എണീറ്റതേ ഉള്ളൂ. 7:10 സമയം, നല്ല ഇരുട്ടായി കേട്ടോ, ഭയങ്കര കൂര കുരിരുട്ട് ഉണ്ടോ. ഇന്നലെയൊക്കെ നല്ല, ഈ രണ്ട് ദിവസം മുമ്പൊക്കെ ഭയങ്കര വെട്ടമായിരുന്നേ. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് കേട്ടോ ഈ പ്രകൃതി രമണീയമായിട്ട് നിൽക്കുന്നത്. നോക്കിയാൽ കഴിഞ്ഞ ദിവസം നല്ല ചെങ്കടലും ഉണക്കിയിരുന്നു, ഇപ്പം നോക്കിക്കേ നല്ല ബ്ലൂ കളറായി. അവിടെ ഒക്കെ ഭയങ്കര ഇരുട്ടായി കേട്ടോ, അവിടെ ഭയങ്കര ബ്ലൂ കറുത്ത ബ്ലൂ ആയി, നേവി ബ്ലൂ ആയി അല്ലേ. ഇവിടെ നോക്കിക്കേ ഉണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം ദൈവത്തിൻ്റെ ഒരിത് നോക്കിക്കുക അല്ലേ, എന്തൊക്കെ ഓരോന്നും കറക്റ്റായിട്ട് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത് അല്ലേ. എൻ്റെ ദൈവമേ മതി. എന്തായാലും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഉള്ള ഒരുക്കമാണ് കേട്ടോ. അപ്പം നമുക്ക് പോയി വീഡിയോ എടുക്കാം. അപ്പം സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര ഉടായ്പിൻ്റെ ഉസ്താദാണ് കേട്ടോ. ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് നിറയെ ഫുഡ് പോലും ഉണ്ടാക്കുന്നില്ല. അപ്പം വേണ്ട കപ്പയുണ്ട്, തോരനുണ്ട്, ചടങ്ങി കഴിക്കാനുള്ള അത്രയും ചോറും ഉണ്ട്, അത് ചൂടാക്കിയാൽ മതി.
പിന്നെ അതുകൊണ്ട് വേറെ ഒന്നും ഇന്ന് ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ ദേ പഴവും തണ്ണിമത്തങ്ങയും പേരക്കയും ഒക്കെ തിന്നു, പിന്നെ ബന്ന് കഴിച്ചു. അങ്ങനെ ചോറ് ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ കഴിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും കുറച്ച് പണത്തടി കുറയട്ടെ എന്ന് പറഞ്ഞാൽ ചോറും മധുരവും കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടായി വരാനുള്ള സമയങ്ങളും ഒക്കെ ആയി. ഞാൻ ഏകദേശം അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഇന്ന് സാമ്പാർ ഇരിപ്പുണ്ട്, തോരനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു മുട്ടയ്ക്കൂടെ പൊരിച്ചങ്ങോട്ട് കൊതുക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നെല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ. അത്രയൊക്കെ പോരെ, ഇതുപോലും ഇല്ലാത്ത എത്രയോ മനുഷ്യരുണ്ടല്ലേ സത്യം പറഞ്ഞാൽ. അപ്പം നമുക്ക് ചോറുണ്ട്, കപ്പയുണ്ട്, മുട്ട പൊരിക്കാം, സാമ്പാറുണ്ട്, തോരനുണ്ട്, പോരെ ഇതൊക്കെ. എൻ്റെ ദൈവമേ, എന്നും ഇത്രയും ഇങ്ങനെങ്കിലും തന്നേച്ചാൽ മതി എൻ്റെ ഭഗവാനെ, എൻ്റെ മാതാവേ, അല്ലേ? ശരിയല്ലേ? വേണ്ട, നല്ല അടിപൊളി മാവേലി തമ്പുരാനേയും അത്തപ്പൂക്കളും ഓണ ആശംസകളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. തീർന്നിട്ടില്ല, കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഫോൺ കോൾ ചേട്ടാക്ക് വന്നു. അപ്പോൾ ചേട്ടാ അകത്തോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ എടുത്ത് കാണിച്ചാണ് കേട്ടോ. അപ്പം ഇത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചേ, ചേട്ടായി നമുക്ക് ഓണമില്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഒരു മാവേലിയെ കൊണ്ടുവന്നത് അത് പുളിച്ചൊക്കെ എടുത്തപ്പോഴത്തേനും കീറി. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ ഇത് വെറുതെ പൈസ കൊടുത്ത് വാങ്ങിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാം, നീ പോടി പുല്ലം വറക്കി, എനിക്ക് ഓണം ഉണ്ടടിയെന്ന്. കാരണം ഞാനൊരു മലയാളിയാണ്, ഒരു ഇന്ത്യൻ പൗരനാണ്, എനിക്ക് അവകാശമുണ്ടടി ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പം ഞാൻ ഓർത്താ എന്തായാലും ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് തന്നെ വന്ന് ഇന്ന് ഒട്ടിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഇനി ഫുൾ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പം മാവേലി നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആമോദത്തോടെ വസിക്കും കാലം, ആവത്തങ്ങൾക്കോ മുട്ടില്ല കാലം. കണ്ണവുമില്ല ചതിയുമില്ല എന്നോളമില്ല പുളിവചനം. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. അഡ്വാൻസ് ഹാപ്പി ഓണം ചേട്ടായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓണം ഇല്ലെന്ന് പറഞ്ഞപ്പം എനിക്കോണം ഉണ്ടടി, ഞാനൊരു മലയാളിയാടി ഇന്ത്യൻ പൗരനാടി, എന്നെ ഇത് ഇതാക്കാനായിട്ട് ആർക്കും ഇതില്ലടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് ഒട്ടിച്ചേക്കുന്ന കേട്ടോ. അപ്പം ഇതിനകത്ത് ഞാൻ സെല്ലോ ടേപ്പ് മുറിച്ച് കൊടുത്ത് മാത്രമേ ഉള്ളൂ. ചേട്ടായുടെ ഐഡിയക്ക് ഒട്ടിച്ചേക്കുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേരാ കേട്ടോ. സാറിന് അല്ല, സാറിൻ്റെ മുഖം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു. അപ്പം ശരി, ഞാൻ പണി കഴിഞ്ഞിട്ട് വന്നു. അതെ, ഭക്ഷണം കഴിച്ചു വന്നിട്ട് പറഞ്ഞു ഇത് ഒട്ടിച്ചേക്കാൻ തന്നെ. ഇന്നലെ മേടിച്ചിട്ട് വന്നതാണിത്. അപ്പം എന്നാ സെല്ലോ ടേപ്പില്ലായിരുന്നു. അപ്പം എന്തായാലും എല്ലാവർക്കും ഹാപ്പി ആണ് കേട്ടോ. ഇന്നും കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. കുറേ അധികം തിരക്കുകളുടെ ദിവസമായിരുന്നു. എന്നെ പറഞ്ഞ ടൗണിലൊക്കെ പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. നീ എന്നാണ് ഈ ഒരാഴ്ച ഫുള്ളായിട്ട് ടൗണിൽ പോക്കും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി 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 ബിസിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ എറണാകുളത്തോട്ടുള്ള ഒരു ചേച്ചി ഇട്ട് തന്നായിരുന്നു കൂടിയ വാച്ച്, പക്ഷെ സമയമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ നല്ല നല്ല കാര്യങ്ങളുടെ ഒരു ഇതിട്ട് തന്നെ കേട്ടോ. അന്ന് പെട്ടെന്ന് ഞാനത് ഓർത്തു, സമയമില്ല സമയമില്ല എന്ന് നമ്മൾ പറയും. എല്ലാ കാര്യത്തിനും നമ്മൾ സമയം കണ്ടെത്തണമല്ലോ. അപ്പോൾ എനിക്കിന്ന് വേറെ വലിയ കാര്യമായിട്ടൊന്നും വീടിയെടുക്കാൻ പറ്റത്തില്ല. ഇതിനുണ്ടോ ചേട്ടായി ഉണ്ടല്ലോ ഒരു സാധനം. ഞാൻ ഇന്ന് കടയിൽ ചേട്ടൻ കടയിൽ കയറിയായിരുന്നേ. അപ്പോൾ ഒരു സാധനം മേടിച്ച് വെച്ചേക്കുന്നത് ഇത് ഒരു ചീപ്പ് മാതിരിയൊക്കെ എനിക്ക് കണ്ടു തോന്നുന്നുണ്ട് ഈ സൈഡ് ഇതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്താ വേദനയൊക്കെ ഉള്ള ഭാഗത്ത് ഇങ്ങനെ ഇതിനകത്ത് ബാറ്ററി ഇടുന്നത്, എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കി എന്തിനും ഒരു സൗണ്ടും കേൾക്കും, എന്നിട്ട് ഇങ്ങനെ വേദന ഉള്ളതൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് പതിയെ കയ്യാലൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് വെച്ചിട്ട് എനിക്ക് ഈ വലുതിലേക്ക് വേദന ഇപ്പോഴും ഈ വലുതിൻ്റെ മാറിയിട്ടില്ല, അത് ഇപ്പോഴും ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഉണ്ട്. ആ എന്തായാലും അപ്പം അതിന് ചേട്ടായി വാങ്ങിച്ചാൽ ഇത് ഇന്ന് അതിനെങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേനും മേടിച്ചാണ് കേട്ടോ. ചേട്ടായി അടുത്തുള്ള കടയിലെ ചേട്ടനും മേടിച്ചു, രണ്ടുപേരും മേടിച്ചെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും സന്തോഷം, കുറേ ഒന്ന് നോക്കാം അല്ലേ. ഏതായാലും മേടിച്ചൊക്കെ തന്നതല്ലേ, ചേട്ടായിക്കും കാലയിലോ കൈക്കോ ഒക്കെ വേദനയെന്ന് പറയും. അപ്പോൾ അങ്ങനെ വെക്കാൻ മേടിച്ചാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് വലിയ ഇതിലുള്ള എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറ്റിയിട്ട് പറ്റിയില്ല. കാരണം സമയം ഇന്നും കിട്ടിയില്ല. സമയം കിട്ടിയില്ലെന്ന് മിണ്ടിപ്പോയ കരുതെന്ന് എല്ലാവരും പറയാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ റാണി ചേച്ചിയൊക്കെ പറയാറുണ്ട് ഒരു കാര്യത്തിന് സമയം ഇല്ല എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ഉപേക്ഷക്കുറവാണ്. അത് സത്യമായ കാര്യമാണ് കേട്ടോ, നമ്മുടെ ഉപേക്ഷക്കുറവ് തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഓർത്തുകൊണ്ട് വന്ന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. എന്നിട്ട് വേർത്ത് കുളിച്ച് ഇവിടെ വന്നത് ഞാൻ എന്നെ എന്നറിയാം, അനങ്ങാതെ ആ കസാരയിൽ നിൽക്കിട്ട് ആ ഫാനും ഇട്ടിട്ട് അവിടെ ഇരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഫോൺ ഞാൻ അങ്ങനെ നോക്കത്തില്ല. അപ്പോൾ കമൻസൊക്കെ ഒന്ന് നോക്കാമെന്നൊക്കെ വന്ന് ഞാൻ കമൻസൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴത്തേനും എന്നാൽ
കാലിഫോർണിയന്നോ അങ്ങനെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ എൻ്റെ വായിന്ന് തെറ്റാണോ പറ്റിയേക്കുന്ന നടത്തില്ല. അങ്ങനെ ഒരു ആൾക്കാരുടെ ഒരു ഇത് ഞാൻ കണ്ടു. അപ്പൊ ജിജി എന്നാണ് ആ മേഡത്തിന്റെ പേര്. ആളും ആളുടെ ഭർത്താവും അതൊരു കൂട്ടായ്മയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും ഞാൻ അവർ ഇങ്ങനെ വീട് പണിതൊക്കെ കൊടുക്കുന്ന ഒത്തിരി 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 ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തന്നെ കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ രാവിലെ കണ്ടായിരുന്നു. സ്വന്തം മകൻ അച്ഛനെ ബാത്റൂമിനകത്ത് താമസിപ്പിച്ചേക്കുന്നത്. സ്വന്തം മകൻ ക്ലോസറ്റും ഒക്കെ അതിനകത്ത് തന്നെ ഇരിക്കുക. ആ ഒരു ബാത്റൂമിൽ കിടക്കുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ ഒന്നു. എന്നിട്ട് ആ അച്ഛൻ ചങ്ക് കൂട്ടി കരഞ്ഞ് മീഡിയയോട് പറയുന്ന ഒരു രംഗം രാവിലെ ഞാൻ കണ്ടായിരുന്നു. അതിനടപ്പം തുടങ്ങി എൻ്റെ മനസ്സിനകത്തൊരു വിങ്ങൽ, എൻ്റെ ദൈവമേ എന്തൊരു കാലമായി എന്തൊരു ലോവാന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം വൈകിട്ട് വന്ന് ഞാൻ ഇങ്ങനെ നമ്മൾക്ക് തന്നെ എൻ്റെ ദൈവമേ കമൻസ് നോക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്കും കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഭയങ്കരമായിട്ട് വിഷമം കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാലിഫോർണിയ എന്ന് പറയുന്ന ആ അവര് അവർക്ക് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങായിട്ട് ഒരു വീട് പണിത് കൊടുക്കാനായിട്ടുള്ള എല്ലാം ഇതും ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ആ സാറ് പറയുന്നതെല്ലാം ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഉള്ളിലും ആ സാറിനോടും ആ മേടത്തോടും ഒത്തിരി 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 ബഹുമാനം തോന്നി, സ്നേഹം തോന്നി. കാരണം എന്തെങ്കിലും ഒരു ചെറിയ വേദനകളൊക്കെ അനുഭവിച്ചവർക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും മോളും അടങ്ങിയ ഒരു കുടുംബമാണ്. ഇതിൽ നിങ്ങളായി പലരെയും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് തോന്നി ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന്. അടങ്ങിയൊരു കുടുംബമായിരുന്നു. ആ കുടുംബത്തെ അമ്മയ്ക്ക് പെട്ടെന്ന്, അച്ഛൻ ഓട്ടോ ഓടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടി വന്നു. എന്നിട്ട് അമ്മേനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അയലൊക്കെ കുറച്ച് പൈസ കടങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. ഒരു ഓട്ടോ ഓടിച്ചാൽ ഇത്രയ്ക്ക് ഇത്ര വരുമാനമല്ലേ വീട്ടിൽ വരത്തുള്ളൂ. വീടില്ലായിരുന്നു, വാടക വീട്ടില. അത് കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് മരിച്ചുപോയി. മരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേനും ഈ കടം മേടിച്ച ആൾക്കാരെല്ലാം വന്ന് പ്രശ്നമാകാൻ തുടങ്ങി. അതിനെക്കാട്ടി എല്ലാം ഉപരി ഒരു സങ്കടകരമായ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മോക്ക് എങ്ങനെ പോയാലും 10-30 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഫോട്ടോയ്ക്കകത്ത് കണ്ടിട്ട്. കറക്റ്റ് എനിക്കറിയത്തില്ല, എന്നാലും അത്ര ഏകദേശം ഒരു പ്രായമുള്ള ഒരു മോളാണെന്ന് തോന്നുന്നു. അതിന് തളർന്നു പോയ ശരീരം തളർന്നു പോയ ഒരു മോളാണ് കേട്ടോ. എണീറ്റിങ്ങനെ ഇത്തിയായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ആ കുഞ്ഞിനെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും അപ്പി കഴുകി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതെല്ലാം ഈ അച്ഛനാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ എന്നാ പറയുന്നത്, ഒരറിവായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെമ്പിള്ളേർക്ക് പല ഓരോ ഏജിലും ഓരോ ഇതുണ്ട്. അപ്പം ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അച്ഛനും ഒരു ഉമ്മയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ചേർത്ത് കെട്ടിപ്പോലും പിടിക്കാതൊക്കെ ആയിരിക്കും ചില മക്കൾ കൊടുക്കുന്നത്, ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിൽ ആ അച്ഛൻ ആ പൊന്നും മോളെ നോക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു ആ ഇത് കണ്ടപ്പോൾ അറിയാണ്ട് ഞാൻ കരഞ്ഞുപോയി. കരഞ്ഞുപോയപ്പോൾ ഞാൻ പണ്ട് കേട്ട ഒരു കാര്യം ഞാൻ ഓർത്തു. അത് ഏതോ ഒരു എവിടെയോ എന്തോ ഒരു പരിപാടി നടക്കുന്നിടത്ത് ഒരു പ്രസംഗം നടക്കും കേട്ടോ. ഒരു ധ്യാനത്തിനാണോ പള്ളിയിൽ, നമ്മുടെ ഉപ്പാര ഗ്രൗണ്ടിലാണ്, അപ്പോൾ ഈ ഗ്രൗണ്ട് നിറച്ച ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ എവിടെയാണെന്നാണ്. അപ്പോഴത്തേക്കും ഒരു അച്ഛൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു പള്ളിയിലെ അച്ഛൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ പുറത്തു പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ സഹോദരി നഗ്നയായിട്ട് ഉമ്മറത്ത് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ കുറച്ചു പേര് പറഞ്ഞ എന്താണെന്നറിയോ, ഞങ്ങൾ തിരിഞ്ഞോടും, ഞങ്ങൾ തിരിഞ്ഞോടും. പിന്നെ കുറേ പേര് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് കണ്ണുപൂത്തും. അങ്ങനെ 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 കുറേ മറുപടികൾ വന്നു. അപ്പോഴത്തേനും അതിൽ നിന്ന് എണീറ്റ ഒരു ആൾ പറഞ്ഞ ഒരു ആൻസർ എൻ്റെ മനസ്സിൽ പതിഞ്ഞത് ഇപ്പോഴും ഉണ്ട് കിടപ്പ്. ഞാൻ കയറി ചെല്ലും, എൻ്റെ സഹോദരിയെ ഞാൻ എൻ്റെ ഉടുമൺ മുണ്ട് പറിച്ച് ഉടുപ്പിക്കും, അതിനുശേഷം ഞാൻ അവളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കും. അപ്പോഴത്തേനും ചോദിച്ചു, അതിൻ്റെ കാര്യം എന്താണ്, താങ്കൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴത്തേനും ആ സാറ് പറഞ്ഞു, ആ വ്യക്തി പറഞ്ഞു ഒരു കാര്യമുണ്ട്, ഒന്നെങ്കിൽ തീരെ കുഞ്ഞു കുഞ്ഞായിരിക്കണം നഗ്നയായിട്ട് നിൽക്കണമെങ്കിൽ, ഇതല്ല എങ്കിൽ ആ എൻ്റെ സഹോദരിക്ക് മാനസികമായിട്ട് ബോധം ഇല്ലാത്ത ഒരു സ്ത്രീയായിരിക്കണം. ഈ രണ്ടവസ്ഥയിലും അവർക്കറിയത്തില്ല അവരെങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. അതിന് നമ്മൾ കണ്ണു പൊത്തുവോ തിരിഞ്ഞു ഓടുവോ അല്ലേ, നമ്മുടെ സ്വന്തം രക്തമാണെന്ന് കണ്ട് നമ്മളതാ ചെയ്യേണ്ടിയെന്ന് പറഞ്ഞു. ആ ഒരു കാര്യം നിന്നെനിക്ക് ഈ അച്ഛനാ മോളെ പൊന്നുകൊണ്ട് നോക്കുന്നത് കണ്ടപ്പോഴത്തേനും എനിക്ക് ഓർമ്മ വന്നത്, പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു കേട്ടോ. ശരിക്കും എന്നിട്ട് ആ അച്ഛൻ പൊട്ടിക്കരയാണ് കേട്ടോ. ആ ജിജി എന്ന് പറഞ്ഞ മേഡത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അമ്മയൊക്കെ മരിച്ചു പോയി കഴിഞ്ഞിട്ടേ. എന്നിട്ട് ആ അവർ ആ കുടുംബം
ആ മോള് ഈ ജിജിന്ന് പറഞ്ഞ മേഡത്തിന് നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ ഒത്തിരി ഒത്തിരി തലപ്പത്തിരിക്കുന്ന വ്യക്തികൾക്കും എല്ലാം ആ പൊന്നുമോള് കത്തെഴുതിയതാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ മേഡത്തിന് എങ്ങനെയോ അവൾക്ക് നമ്പർ കിട്ടി, അവൾ വാട്സപ്പിലും കണ്ട് ഒരു മെസ്സേജ് ഇട്ടു ഇന്ന മോളെ കാണുന്നു പറഞ്ഞു. അപ്പോൾ ആ അവർ അന്വേഷിച്ച് വന്ന് ചെയ്തു കൊടുത്തു. ആ മോള് പറഞ്ഞേക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് വീൽചെയറിൽ ഇരുന്നാണേലും പോകാൻ പറ്റുന്ന ഒരു ബാത്റൂം പണിത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുങ്ങൾ അത് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. അവർ ഒത്തിരി ഇങ്ങനെ ഒത്തിരി 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 ഉപകാരങ്ങൾ ചെയ്യുന്നത് യൂട്യൂബിനകത്തോട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം പറഞ്ഞപ്പോൾ ആ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ ആ സാറ് ജിജി മേഡത്തിൻ്റെ ഹസ്ബൻഡ് സാറ് പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. അവർ ഒത്തിരിയും ആൾക്കാരെ സഹായിക്കുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് അവർക്കിപ്പം പൈസയുടെ ഇതിൽ ഒത്തിരി ഞെരുക്കമാണ്. ഒരു രൂപ വെച്ചെങ്കിലും തരാൻ പറ്റുന്ന ഒരു തരണം എന്ന് പറഞ്ഞ് കുറേ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദൈവമേ, നമ്മളെയൊക്കെ ദൈവം എന്തേരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നത്. അഹങ്കാരം എന്നല്ലാണ്ട് നമ്മുടെയൊക്കെ ഈ ഓരോ ഇതിന് ഇന്ന് തന്നെ ഇപ്പം നിസ്സാരം എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ വേണേ നാളെ വീഡിയോ ഇടണ്ട. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരു ഇത് വേണം എന്ന് ഒറ്റ ഒരു ഉറച്ച ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു വെക്കാൻ പറ്റും അല്ലേ. നാളത്തേനെന്ന് കരുതി എൻ്റെ ദൈവമേ, എനിക്ക് അത്ഭുതം തോന്നി. നമ്മളെയൊക്കെ ദൈവം രണ്ട് കൈവെള്ളനാണ് കൊണ്ടു കിടക്കുന്നത് കേട്ടോ, ഓരോ അനുഭവങ്ങൾ കാണുമ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ എന്നാൽ ഇനിയിപ്പോൾ ഇച്ചിരി എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ ഫോണ് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പൊക്കി പൊക്കി വിട്ടി പൊക്കി പൊക്കി വിട്ടപ്പോൾ അടുത്തത് കിട്ടി തന്നെയെന്നറിയോ. ഇപ്പം അത് ഒരു ഇന്നലെ ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു, വൺ ഡേ എന്ന് കിടക്കുന്നെന്ന് തോന്നുന്നു. ആ മറ്റേ മോളിലെ തന്നിട്ടാണ്, ഞാൻ ഡേറ്റ് നോക്കിയില്ല. വൺ ഡേ നിട്ടേക്കുന്ന അതിനകത്തുണ്ടല്ലോ, 74-കാരനായതാണോ 72-ആണോ 74-ആണോ എന്ന് പറഞ്ഞു പോയി. അത്രേ ഉള്ളൂ, അച്ഛൻ മാനസിക രോഗിയായ ഭാര്യയെയും മാനസിക രോഗിയായ മകനെയും കഷ്ടപ്പെട്ട് വളർത്തുന്നു, ജോലി ചെയ്ത് വളർത്തുന്നു. ആ അവർക്കും വീട് പണിയാനായിട്ട് ഈ ജിജി മേഡത്തിൻ്റെ കാലിഫോർണിയ എന്ന് പറയുന്ന ആ ഒരു ഇത് മുന്നോട്ട് വന്നേക്കുന്നത് കേട്ടോ. എനിക്ക് അൽഭുതം തോന്നി. അതിനകത്താണ് കുറേ നമ്പർ ഫോൺ നമ്പർ കൊടുത്തേക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിമിത്തം ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ നമുക്ക് അതിനോളം പുണ്യമൊന്നും ഇല്ലേ. നമ്മളൊരു രോഗിയെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു മരിച്ച വീട്ടിൽ പോകുന്നു, പ്രത്യേകിച്ച് നമ്മൾ ഈ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ അതൊക്കെ. നമുക്കൊരു രോഗിയെ കാണാൻ പോവുക, അല്ലെങ്കിൽ നമ്മളൊരു മരിച്ച വീട്ടിൽ പോവുക, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഒത്തിരി ഉപകാരപ്രദമായ കാര്യമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്, ഞാൻ ഇനി അതിനെ എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല. ഇട്ടപ്പം കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഒരു ചാനലിൻ്റെ കാണുന്നവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊക്കെ വല്ലതൊക്കെ സഹായിച്ചിട്ടുള്ളതായിരിക്കും, എനിക്കതൊന്നും അറിയത്തില്ല. എന്നാലും ഇന്ന് അത് കണ്ടപ്പം എൻ്റെ മനസ്സിൽ തോന്നി കേട്ടോ, 10 രൂപയെങ്കിൽ 10 രൂപ. കാരണം നമ്മൾ എത്ര രൂപ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെ എന്നാന്ന് പറഞ്ഞാലും നിസ്സാരം, ഇനി ഇത് 250 രൂപ, ഇതുകൊണ്ട് വേദന മാറുമോ എങ്ങനെയാ ദൈവത്തിനറിയാം. അങ്ങനെ നമ്മൾ ഓരോ ദിവസം എത്രയോ രൂപകൾ ചിലവാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു നേരം അന്നം മുടങ്ങി കഷ്ടപ്പെടുന്ന അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി, അതിനോളം വലിയൊരു ഭാഗ്യം വേറൊന്നും ഇല്ലെന്നേ. അപ്പം അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒക്കെ താല്പര്യമുള്ളവർ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാലിഫോർണിയ എന്നാണെന്ന് തോന്നി, എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ അവർ ചെയ്തിരിക്കുന്ന സഹായങ്ങൾ കണ്ടു. പക്ഷേ ഈ രണ്ട് വീഡിയോ ഇപ്പം ഞാൻ ഇന്ന് കണ്ട ആ രണ്ട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തോന്നി, പറയണമെന്ന് തോന്നി. കാരണം നമ്മുടെ അവസ്ഥ നാളെ എന്താവുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ, ഒരു നിമിഷം മതി നമ്മുടെ ശരീരം തളർന്നു പോകാനോ, അല്ലെങ്കിൽ നമ്മുടെ ഈ മുഖത്തെ സൗന്ദര്യം പോകാനോ, ഷേപ്പ് ഇത് പോകാനോ ഒക്കെ ഒരു നിമിഷം മതി. ദൈവം ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞാൽ മതി നമ്മുടെ നേരെ നിന്ന് അല്ലേ. അപ്പം ദൈവം നമ്മളെ എന്തേരം കാത്തു വരുമായിരിക്കുന്നത്. ആ മോളുടെ മോഹം കണ്ടോണ്ടല്ലോ, സൂര്യൻ ഉദിച്ചു വരുന്നതുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ. അതിനെ കണ്ടാൽ പറയല്ല, അതിനിങ്ങനെ പ്രശ്നമുള്ള ഒരു കുഞ്ഞാന്ന് പറയത്തില്ല. അത്രയ്ക്ക് തേജസ്സോടെ ഇരിക്കുന്ന കുഞ്ഞൻ്റെ ദൈവമേ, എൻ്റെ ഈശ്വര, എന്നാ പറയണ്ടേന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയുണ്ട് എൻ്റെ ദൈവം എൻ്റെ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എന്തേലും 100 രൂപയെങ്കിൽ 100 രൂപ. നമ്മൾ വലിയ കോടികൾ കൊടുക്കാന്നല്ല, അവരുടെ ആ ഇതിലൊരു 100 രൂപ കിട്ടിയാൽ അത് ഒത്തിരി ഇതാ. പിന്നെ അവർ നമ്മളെ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണോ ആ നമ്പർ ഇട്ടിരിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒരു വീഡിയോക്ക് അത് സാറ് പറയുന്നുണ്ട്, നിങ്ങൾ 1 രൂപ വെച്ചാണെങ്കിലും കൊടുക്കാൻ മനസ്സുള്ളവർ, ചേട്ടാ ചേച്ചി അപ്പച്ച അമ്മച്ചി ചെയ്യാൻ പറ്റുന്നവരെന്നും പറഞ്ഞാൽ സാറ് പറയുന്നുണ്ട്. ഇത്രയും നാളും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. ആ സാറും
പിന്നെ മേഡം ചെയ്ത് കൊടുക്കുന്നേ കണ്ടിട്ടുള്ളൂ, താക്കോലൊക്കെ കൊടുക്കുന്നതേ കണ്ടിട്ടുള്ളൂ. ഈ പ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാർ സാറ് ഒരു വീട് കഴിഞ്ഞ ദിവസം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒത്തിരി നന്ദി തോന്നി കേട്ടോ, ഒത്തിരി ബഹുമാനവും ഇത് തോന്നി. നമ്മുടെ നാട്, നമ്മുടെ നാട്ടിലുള്ളവരെ എല്ലാം നമ്മുടെ സ്വന്തമാണെന്ന് കരുതി നമുക്ക് ഉള്ളത് ഒത്തിരി ആർഭാടത്തിന് പോകാതെ അങ്ങനെ ഒരു പൊടിക്കെങ്കിലുമൊക്കെ പകുത്ത് കൊടുക്കാൻ പറ്റുന്നവർ മനസ്സിൽ ഒത്തിരി നന്മയുള്ളവരാണ് കേട്ടോ. ഒത്തിരി ഒത്തിരി ഇത് തോന്നി എനിക്ക്. അതുകൊണ്ട് എനിക്കിത് പറയണമെന്ന് നിങ്ങളോട് തോന്നി കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ഒത്തിരി ഓവർ വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു കൊച്ചു വീഡിയോ ആണ്. എന്നാലും എനിക്ക് എൻ്റെ മനസ്സിനൊരു സന്തോഷമുണ്ട്, കാരണം ഒരാൾക്കെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും എന്ന് കരുതുന്നു ഞാൻ. അപ്പം പറ്റുന്നവരൊക്കെ ഒരു കുട്ടി സഹായമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ വെള്ളോട്ടിനോട് ഒന്ന് ഇടിച്ച് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും